ഗേൾസ് ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽസ് അതേപോലെ തന്നെ പഴയ വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം കൂടെ എങ്ങനെ പൈസയാക്കി കൺവേർട്ട് ചെയ്തു എന്നുള്ളതിനെ കുറിച്ചാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് സോ അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവരും കണ്ടിരിക്കുക ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇതിന് മുമ്പ് ഒരു ഒരാഴ്ച മുമ്പ് ഇതുപോലെ വേസ്റ്റ് മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തപ്പോൾ ഉള്ള ഒരു വിഷുവലാണ് അപ്പോൾ അതിൻ്റെ പ്രോസസ്സൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം ഫ്ലാഷ് ബാക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മുടെ പരിസരത്തുള്ള മാക്സിമം പ്ലാസ്റ്റിക് ബോട്ടിൽസ് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് കളക്റ്റ് ചെയ്യാണ് അതിനുശേഷം നമ്മളതെല്ലാം ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്പോട്ടിലാണ് കൊണ്ടുവന്നിടുന്നത് ചെറിയൊരു കുഴിയാണ് പണ്ട് മീൻകുളത്തിന് വേണ്ടി എടുത്തിട്ടുണ്ടരുന്ന ഒരു കുഴിയിലേക്കാണ് നമ്മളിതൊക്കെ ഇടുന്നത് അങ്ങനെ ആ ഒരു കുഴി നിറയുമ്പോൾ നമ്മൾ ഇത് കൊടുക്കും ആ ഒരു തരത്തിലാണ് അപ്പോൾ എവിടെയാണ് കൊടുക്കുന്നതെന്ന് നമുക്ക് പറഞ്ഞു തരാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ പ്ലാസ്റ്റിക് കളക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ നമ്മുടെ ഈ അമ്പത് പൈസ കവർന്നൊക്കെ പറയില്ലേ അതുപോലെയുള്ള കവറുകൾ കാര്യങ്ങൾ കളക്ട് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല കാരണം അത് ആക്രി കടയിൽ കൊടുത്തു കഴിഞ്ഞാൽ എടുക്കില്ല അപ്പോൾ ആക്രി കട വഴിയാണ് നമ്മൾ ഈ ഒരു സാധനങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നത് അതായത് ആൻഡി ഷോപ്പ് നമ്മുടെ ആക്രി കടയിൽ നമ്മൾ അങ്ങോട്ട് ചെന്ന് കൊടുക്കാം ചിലർ വിളിച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് വരും പക്ഷേ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർ ആ ഒരു വണ്ടിക്കൂലിങ് കൂടെ കുറച്ചിട്ടാണ് നമുക്ക് പൈസ കിട്ടുകയുള്ളൂ നമ്മൾ കൊടുക്കുന്ന സാധനത്തിൻ്റെ ഇതനുസരിച്ച് അവിടെ ചെന്നിട്ടാണെങ്കിൽ നമ്മുടെ പ്ലാസ്റ്റിക് അതുപോലെ തന്നെ ഇരുമ്പ് പഴയ ഇരുമ്പ് സാധനങ്ങളൊക്കെ അവിടെ എടുക്കും അപ്പം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ നമ്മുടെ വീടിൻ്റെ തൊട്ടു പരിസരത്തന്നെ നോക്കി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പാ പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങളെ കാണും അതൊക്കെ നമ്മൾ ജസ്റ്റ് കളക്ട് ചെയ്ത് ഊട്ടി വെക്കുക അപ്പോൾ ഓരോരാഴ്ച നമ്മൾ ജസ്റ്റ് ഒരു ദിവസം ജസ്റ്റ് ഒരു പതിനഞ്ച് മിനിറ്റാണ് ഞാനൊക്കെ ജസ്റ്റ് ജുമ്മാ പറക്കിയിട്ടുള്ളൂ അങ്ങനെ ഒരു ഒരാഴ്ച ആയപ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പ്ലാസ്റ്റിക് അതുപോലെ തന്നെ ഇരുമ്പ് കാര്യങ്ങളൊക്കെ കിട്ടും നിങ്ങളുടെ പഴയ നോട്ട് ബുക്ക് പഴയ കാർഡ് ബോർഡ് അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാൻ സാധിക്കും മെയിനായിട്ടും പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഇഷ്ടം പോലെ ഈ ഈയിടെയായിട്ട് നമുക്ക് കിട്ടാറുണ്ടാകും നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തൊക്കെ ജസ്റ്റ് തപ്പിക്കഴിഞ്ഞാൽ കിട്ടുമായിരിക്കും ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ പറക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗം ഉണ്ട് അതായത് അതിൻ്റെ വെയിറ്റ് അനുസരിച്ചാണ് നമുക്ക് വില കിട്ടുക എത്രയാണ് വെയിറ്റ് അതിനനുസരിച്ചാണ് നമുക്ക് വില കിട്ടുക അപ്പോൾ മാക്സിമം പ്ലാസ്റ്റിക് കളക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ചെറിയ ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽസാണ് ഇപ്പോൾ ഒഴിവാക്കരുത് നമ്മൾ മാക്സിമം പറക്കുക അതുപോലുള്ള ഓരോ ചെറുതും നമ്മളിങ്ങനെ ഒഴിവാക്കി ഒഴിവാക്കി ഇടുമ്പോൾ ഒന്നും ഇല്ലാതെ വരും നമുക്ക് കിട്ടുന്ന എല്ലാം മാക്സിമം പറക്കി കളക്ട് ചെയ്ത് വെക്കുക ഇത് സംഭവം ശരിക്കും ആണ് നമുക്ക് കേൾക്കുമ്പോൾ അത്ര പ്രാക്ടിക്കലായിട്ട് തോന്നില്ല കാരണം നമ്മൾ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉന്തുവണ്ടിയിൽ തള്ളുന്ന ആൾക്കാരെയാണ് നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത് അതുപോലെ നടന്നു പറക്കണമെന്ന് ഒരു ആശങ്കയുടെ ആവശ്യമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് സിമ്പിളായിട്ട് ജസ്റ്റ് ചെറിയൊരു കവർ ഇതൊരു ചുമ്മാ നമ്മൾ സ്ഥിരം പോകുന്ന ആ ഒരു കയ്യിലേക്കൂടെ മാത്രം ജസ്റ്റ് ഒന്ന് പോയാൽ തന്നെ അത്യാവശ്യം പ്ലാസ്റ്റിക് എനിക്കൊക്കെ അത്യാവശ്യം നല്ല പ്ലാസ്റ്റിക് ആ ഒരു ഏരിയ നിന്ന് ഇല്ല നമ്മൾ കളിക്കാൻ പോകുന്ന ഏരിയയിൽ നിന്നും ഒക്കെ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ കിട്ടി നിങ്ങൾക്കും കിട്ടുകയും ചെയ്യും നമ്മുടെ അത്യാവശ്യം നമ്മുടെ പരിസരത്തൊക്കെ നോക്കിയാൽ തന്നെ പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇത് വലിയ രീതിയിൽ ചെയ്യുന്നവരുമുണ്ട് ചെറിയ രീതി ചെയ്യുന്നവരുണ്ട് വലിയ രീതി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ സംഘടിപ്പിച്ചിട്ട് പല വഴിയിലേക്കൂടെ പോയിട്ട് പ്ലാസ്റ്റിക് കളക്ട് ചെയ്യലാണ് അത് കുറച്ച് കോംപ്ലിക്കേറ്റഡാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ പക്ഷേ ഈസി ആയിട്ട് നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് വഴി അതേപോലെ തന്നെ പഴയ വേസ്റ്റ് മെറ്റീരിയൽസ് വഴി നമുക്ക് പൈസ സെറ്റാക്കണമെങ്കിൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ് വഴി ഇതുപോലുള്ള പഴയ ബ്രാൻഡ് കുപ്പുകളൊക്കെ കിടക്കുന്നുണ്ടാവും അതെല്ലാം നിങ്ങൾ പറക്കുക ജസ്റ്റ് പറക്കുക വേണമെങ്കിൽ ബ്ലൗസൊക്കെ ഇടാൻ കയ്യിൽ അങ്ങനെയൊക്കെ ചെയ്യാം അതിന് ശേഷം കൊണ്ടുവന്ന് ഒരു സ്ഥലത്ത് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് കൂട്ടുക ഇത്രയാണ് ആവശ്യമുള്ളൂ ഒരു ദിവസം നിങ്ങൾ ഇതുപോലെ ഞാനിപ്പോൾ വീഡിയോ കാണിച്ചിട്ടുള്ള ഒരു പതിനഞ്ച് മിനിറ്റ് ആണെങ്കിലും നിങ്ങൾ ഇറങ്ങിയാൽ മതി ഒരാഴ്ചക്കുള്ളിൽ അത്യാവശ്യം നിങ്ങൾക്ക് പ്ലാസ്റ്റിക് കിട്ടും ഒരുപാട് പൈസ ഒന്നും കിട്ടില്ല പക്ഷെ എന്തായാലും നിങ്ങൾ പറക്കുന്നതനുസരിച്ചിരിക്കും ഒരുപാട് പ്ലാസ്റ്റിക്ക് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പൈസ കിട്ടും ഒരുപാട് ഇരുമ്പുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പൈസ കിട്ടും കുറച്ചുള്ളെങ്കിൽ അതിനനുസരിച്ചുള്ള പൈസയെ കിട്ടുള്ളൂ അപ്പോൾ അത്രയാണ് നിങ്ങൾ എക്സ്പെക്റ്റും ചെയ്യാവുള്ളൂ ഒരുപാട് പൈസ കിട്ടുന്ന എക്സ്പെക്റ്റ് ചെയ്യരുത് അപ്പോൾ അതിന് മാത്രമുള്ള വർക്കും നിങ്ങൾ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് സ്പെൻഡ് ചെയ്താൽ മതിയല്ലോ സ്ഥിരം നിങ്ങൾ പോകണ വെയിലൂടെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാൽ മതി അതിൻ്റെ ആവശ്യമുള്ളൂ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ചെയ്തത് സംഭവം ഞാൻ ഇനി മുമ്പ് അങ്ങനെ അധികം ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എന്തായാലും ഇങ്ങനൊരു കണ്ടൻറ്റ് ചെയ്യണം എന്ന് തോന്നി അപ്പോൾ അതുകൊണ്ട് ചെയ്താൽ നമ്മളെ പല ചാനലിലും കണ്ടിട്ട് പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ പറക്കുന്നത് അപ്പോൾ എനിക്കൊരു ഡൗട്ട് നമ്മളിത് പറക്കി വെറുതെ കൂട്ടിയിട്ടിട്ട് കാര്യമില്ലല്ലോ എങ്ങനെ ആലോചിച്ചു അപ്പോഴാണ് നമുക്കിത് ആക്രയ്ക്ക് കൊടുത്തുകഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് പൈസയും കാര്യങ്ങളൊക്കെ കിട്ടും എന്ന് കരുതി നമുക്ക് ചുമ്മാ അങ്ങനെ പൈസ കിട്ടില്ല നമ്മൾ മാക്സിമം നമ്മൾ എത്ര വർക്ക് ചെയ്യുന്നു കൃത്യം അതിനുള്ള പൈസയാണ് നമുക്ക് കിട്ടുക അതിൽ നിന്ന് ഒരു രൂപ പോലും നമുക്ക് കൂടുതലിട്ടില്ല അവർ കൃത്യമായിട്ട് വെയിറ്റ് അളന്നിട്ടാണ് നമുക്ക് തരുന്നത് ഇത്ര കിലോയ്ക്ക് നമുക്ക് ഇത്ര രൂപയാണ് പ്ലാസ്റ്റിക് ഒരു കിലോ പതിനാലോ പതിമൂന്നോന്തോ രൂപയാണെന്ന് തോന്നുന്നു അങ്ങനെ കണക്കുണ്ട് അതിനനുസരിച്ചുള്ള പൈസ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ എത്ര വർക്ക് ചെയ്യുന്നു അത്രയും പൈസ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ തീരെ വർക്ക് ചെയ്തത് ശേഷം ഞാൻ ഈ പതിനഞ്ച് മിനിറ്റ് എന്ന് അര മണിക്കൂർ എന്നൊക്കെ പറഞ്ഞത് നിങ്ങൾ ജസ്റ്റ് ചുമ്മാ രണ്ട് കുപ്പി പറക്കലല്ല അത്യാവശ്യം നല്ലോണം തന്നെ വർക്ക് ചെയ്താലാണ് അതിനനുസരിച്ച് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പൈസ കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ സൈക്കിളിലൊക്കെയാണ് ഇനി മുമ്പ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ഒരു ആവണം പക്ഷേ അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതിൽ ഒരു ലോഡ് എക്സ്ട്രാ വന്നു ഒരു ചാക്ക് എക്സ്ട്രാ വന്നു അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ ഒരു കാറിലാണ് നമ്മൾ ആ സാധനം അവിടെ എത്തിച്ചത് കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് മുന്നൂറ് രൂപയാണ് കിട്ടിയത് അതായത് ജസ്റ്റ് ഒരു ആഴ്ച പറക്കുകൊണ്ട് മുന്നൂറ് രൂപയാണ് കിട്ടിയത് അത് നമ്മൾ ജസ്റ്റ് കാര്യമായിട്ട് പറക്കൊന്നുമില്ല നമ്മൾ ഇത്ര കൂടെ സീരിയസ് ആയിട്ട് പറക്കുകയാണെങ്കിൽ ഇതിൽ കൂടുതൽ പൈസ കിട്ടും അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ പഴയ വേസ്റ്റ് മെറ്റീരിയൽസ് പൈസയായിട്ട് കൺവേർട്ട് ചെയ്തത് Wrong, this is wrong, this is wrong, this is wrong, this wrong, this is wrong, this is this this is wrong, this is wrong, this is wrong, this is wrong.